ஹலோ ஃப்ரெண்ட்ஸ், வெல்கம் டு கீது ஃபேஷன் கிராஃப்ட் அண்ட் ஃபுட் ஃபேக்ட்ரி. ஆவசியமுள்ள சாதனங்கள், இது வறுக்கச்சக்கையான அதிൻ്റെ பீஸ், പിന്നെ ஹனி வேணும், மில்க் மேடும் கூட வேணும், പിന്നെ பால். இனி நமக்கு எங்கே செய்யணும்னு நோக்காம். அதுக்கு முன்பாய்ட்டு எந்த சேனலை சப்ஸ்கிரைப் செய்ய, பெல் பட்டன் அமர்த்துக. அப்பளே ஞாபக வீடியோ நீங்கள் உடனே கிட்டும். இது நல்ல டேஸ்டியான, வீட்டில் செய்து நோக்க, லைக் செய்க, ஷேர் செய்க, கமெண்ட் செய்க. ஆதியம் நம்ம ஆ வறுக்க சக்கு இங்கே சிறிய சிறிய பீஸ் ஆகிட்டு எடுத்துட்டு கட் செய்து எடுத்துக்கணும். அது கட் செய்து எடுத்துட்டு அதனை மிக்ஸியில் இட்டு, പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് മിൽക്ക് മെയ്ഡ് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിക്കുക. നമ്മളിതിൽ പഞ്ചസാര ഇടുന്നില്ല, മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നതുകൊണ്ട് പഞ്ചസാരയുടെ ആവശ്യമില്ല. മിൽക്ക് മെയ്ഡ് ഇല്ലാത്തവർ നമുക്ക് തനിക്ക് പഞ്ചസാര മാത്രമേ യൂസ് ചെയ്താലും മതി. മധുരത്തിനനുസരിച്ച് ഒരു മിൽക്ക് മെയ്ഡ് 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അടുത്ത് ഹണിയും 2 ടേബിൾ സ്പൂണ്. മധുരം കുറവ് വേണമെന്നുള്ളവർ കുറച്ചിടുക. പിന്നെ അടുത്ത് തണുത്ത പാലാണ്, ഫ്രീസറിൽ വെച്ച പാലാണ് മിൽക്ക് ഷേക്ക് ചെയ്യാൻ നല്ലതായിരിക്കും. കട്ടിയായാലും കുഴപ്പമില്ല. തണുത്ത പാല് നമ്മൾ ആദ്യം കുറച്ച് ഒഴിക്കുക. കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ മിക്സിയിൽ നല്ലതായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ചക്കയും പാലും മിൽക്ക് മെയ്ഡും ഹണിയും കൂടെ ഇട്ട് നമ്മൾ മിക്സിയിൽ ഇപ്പം നല്ലതായിട്ട് അടിച്ചെടുക്കാം. ഇനി അടുത്ത് കുറച്ചുകൂടെ ബാക്കിയുള്ള പാലും അതിൻ്റെ കൂടെ ഒഴിച്ച് നല്ലതായിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം. നല്ല നൈസായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പം നല്ല നൈസ് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ട് നല്ലതായിട്ടിരിക്കും, കളർഫുള്ളായിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഗ്ലാസ്സിൽ ഒഴിക്കാം. കൊച്ചു കുട്ടികൾക്കൊക്കെ നല്ല രസമായിരിക്കും കുടിക്കാൻ. ഇതിൽ ഹണിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ലതാണ്, വലിയവർക്കും കുടിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്കാണ്. എല്ലാവരും ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നമുക്ക്, ഇങ്ങനെ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് അതിൻ്റെ മുകളിൽ ഈ ചക്കയുടെ പീസ് വെച്ച് കൊടുത്ത ഡെക്കറേറ്റീവ് ഐറ്റം ആയിട്ടിരിക്കും. പെട്ടെന്ന് ചെയ്തെടുക്കാം നമുക്ക്. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ വീണ്ടും കാണാം.